അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഒരു സഹോദരി വളരെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു കുടുംബം അവിടുത്തെ പള്ളി കമ്മ്യൂറ്റിക്കാർ ചെറിയ ഒന്തിക തരാത്തതിൻ്റെ പേരിൽ ഏത് പള്ളിയോ ഏത് കമ്മിറ്റിയോ ഒന്നും പറയാതെ അതിൻ്റെ പേരിൽ ആ വീട്ടിലേക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളെ തടയപ്പെടുന്നു കാരണം ഉദിത്താണെങ്കിലും മറ്റെന്താണെങ്കിലും ഇങ്ങനെ വലിയ ആ കുടുംബത്തിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തീർച്ചയായും പല ചില മഹല്ലത്തൊക്കെ ഉണ്ട് കാരണം ഈ ഒന്തിക തരാത്തതിൻ്റെ പേരിൽ സീറിന് കൊടുക്കാതിരിക്കുക മറ്റും പലതും ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് കാരണം അവർ ചെയ്യുന്നത് അവരോട് ദേഷ്യവും ഒന്നുള്ളത് കൊണ്ടല്ലോ പള്ളി ഒന്നും നിലനിന്ന് പോകാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാലും ആ പാവപ്പെട്ട കുടുംബങ്ങൾ വളരെ പ്രതീക്ഷയിൽ കാൾക്കുന്നവർക്ക് കിട്ടേണ്ട അവകാശത്തെ തടയാൻ ഒരിക്കലും പള്ളിയിൽ ഒന്തിക കിട്ടില്ല എന്നതിൻ്റെ പേരിൽ തടയാനുള്ള അവകാശം ജമാത്തുകാർക്കോ അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികൾക്കോ ഇല്ല പരിശുദ്ധമായ ദീനിനാമൊരിക്കലും ഇത്തരത്തിലുള്ള വിഷയത്തിന് കൈ കടത്തരുത് അവരവരുടെ അവകാശം അതവരവർക്ക് എത്തുള്ള നിർബന്ധമാണ് പള്ളി കമ്മ്യൂറ്റിക്കാർക്ക് പള്ളിയെ നന്നാക്കാനും പള്ളിയുമായി അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് അധ്വാനം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആഗ്രഹമുള്ളവരാണ് അതിനുവേണ്ടി അവരിക്കലും മറ്റുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുക ആ ഉമ്മയുടെ വലിയ പ്രയാസമാണ് കാരണം നമുക്ക് കെട്ടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒലീഹത്തിന് നൽകപ്പെടുന്ന മൃഗങ്ങൾ പോലും അതിൻ്റെ ഇറച്ചു പോലും നമ്മുടെ വീട്ടിലേക്ക് തരുന്നത് തടയപ്പെടുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒലീഹത്തറുത്തത് ആ വീട്ടിലേക്ക് കൊടുക്കുന്നത് തടയപ്പെടുന്ന ആ ഒരു കാര്യം കാര്യമൊക്കെ പള്ളി കമ്മീറ്റി എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് നല്ല ആളുകളുണ്ട് ചില ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും പക്ഷേ കമ്മിറ്റിയിൽ വരുന്നവരൊക്കെ ദീനിയായ വിഷയങ്ങൾ അറിയുന്നവരല്ല അവർ ദീനിയായ വിഷയമൊന്നും അറിയില്ല പള്ളി കമ്മിറ്റിയിലേക്ക് ചേർക്കുന്നു വരുന്നു പിന്നെ അവരുടെ ബുദ്ധിക്ക് എന്ത് തോന്നുന്നു അതാണ് അവിടെ പറയുക കമ്മീട്ടിങ്ങിലൊക്കെ ഒരിക്കലും ഫിദ്ദീൻ ദീനിന് ബുദ്ധിക്ക് വിലയില്ല എന്നുള്ളത് പ്രത്യേകമായി ഓരോ കമ്മീറ്റി ഭാരവാഹികൾ അത് മനസ്സിലാക്കേണ്ടതാണ് ദീനിയായ കാര്യത്തിൽ അവിടുത്തെ മഹല്ലത്തിൻ്റെ ഹത്തി ഉസ്താദോ അവിടുത്തെ കാസിയോ അവരെ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കണം ദീനിയായ ഏത് വിഷയം സമ്പത്തിന് വിഷയമാവട്ടെ പള്ളിയുടെ മറ്റേത് വരുമാനം മറ്റുള്ള വിഷയങ്ങളിലൊക്കെ കാരണം ചിലപ്പോൾ ചില തീരുമാനം ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് പള്ളിയിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തു ഞാനെന്ത് പറയണം കാരണം യഥാർത്ഥ ധീൻ വിരുദ്ധമായിരിക്കും ആ ഒരു വിരുദ്ധമായ തീരുമാനത്തിന് കമ്മിറ്റിക്കാരോട് പറയാൻ പറ്റില്ല പറഞ്ഞാൽ തന്നെ ആ അഭിപ്രായം പറഞ്ഞ വ്യക്തിയെ അയാൾ വിരോധിച്ചു അത് കാരണം കൊണ്ട് ആ പിന്നെ ഉസ്താദിനെ പിന്നെ പല നിലക്കും പല ഫിത്തനകളും നടത്തി അവിടെ പിന്നെ വലിയ വിഷയമാകും പിന്നെ ഉസ്താദന്മാർ ഉസ്താദന്മാരുടെ ജീവിതം ഓർക്കും ഇപ്പം ഞാൻ പെട്ടെന്ന് പണി വിട്ടാലും ഒരുപാട് കടങ്ങളും ഉണ്ട് പെട്ടെന്ന് പണിയും കിട്ടൂല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഗൗരവമുള്ള വിഷയത്തെ ഗൗരവത്തോടു കൂടി കാണണം നമുക്ക് അവകാശമില്ലാതെ മറ്റുള്ളവരോട് അവകാശം തടയപ്പെടുന്ന ഒരിക്കലും അതിൽ ഒരു ഞാൻ ഉണ്ടാവുകയില്ല ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നോക്കൂ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട നല്ല നിലക്കുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്ന പല സ്ഥാപനങ്ങൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കാണ് കൊടുക്കുന്നത് തടയപ്പെട്ടുകൊണ്ട് കിട്ടുന്ന ആ സംഭാവന പല വിധത്തിൽ ഉപയോഗപ്പെടുത്തി ചെയ്യുമ്പോൾ ആ സ്ഥാപനം അതപ്പതിച്ചൊന്നുമല്ല പിന്നെ ഇല്ലായ്മ ലോകത്ത് തന്നെ ഇപ്പോൾ അറിയാത്തൊരുപാടുണ്ട് കാരണം അങ്ങനെ ഒന്നും നാം ചെയ്തു പോകരുത് നമ്മുടെ മറ്റുള്ളവരുടെ അവകാശത്തിന് തടയപ്പെടുന്ന പിന്നെ പള്ളിയിൽ ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ് അത് ഇതെല്ലാം എന്ന് പറയുമ്പോൾ വലിയ ഗൗരവമുള്ളതാണ് അതിന് വലിയ പ്രതിഫലമുള്ളതാണ് അലഹമുള്ള മഷാ അല്ല ചില പള്ളികളൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന പള്ളികളൊക്കെ നോക്കണം അലഹമുള്ള അവിടുത്തെ കമ്മിറ്റി വേറെ എത്ര പ്രവാഹത്തിലാണ് അവർക്ക് മീറ്റിംഗ് ഒക്കെ നടത്തുന്നത് അവർ ഭക്ഷണം കഴിക്കാതെ ഈ ബലിയാഴ്ചക്ക് ശേഷം അവിടെ പള്ളിയിൽ കുത്തിരുന്നു കൊണ്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാവപ്പെട്ടവൻ്റെ അവകാശം തടയപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടുത്തെ ഹത്തീബോ അല്ലെങ്കിൽ അവിടുത്തെ കാസി ഉസ്താദുമായിട്ട് അവരുമായി ചർച്ച ചെയ്ത് ഞാൻ തീരുമാനങ്ങൾ എടുക്കണം ഒരിക്കലും നമ്മുടെ ഈ സമ്പത്ത് അനാവശ്യമായ രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ നന്മയ്ക്ക് കത്തിവെക്കുന്ന പ്രവൃത്തി നാം ഒരിക്കലും ചെയ്തു പോകരുത് നമുക്ക് ചിലപ്പോൾ നല്ലതായി തോന്നും നമുക്കത് തോന്നുമ്പോൾ നല്ലതായി തോന്നും നമ്മുടെ ഇപ്പം മനസ്സിൽ തോന്നും സുബി നിസ്കാരം രണ്ടര കത്തത് ആവശ്യമുണ്ടോ നമ്മുടെ ബുദ്ധിക്ക് തോന്നും എല്ലാം സുബൈ നുഹർ അസർ ഒന്നിച്ച് ഒരു ഈശാൻ്റെ സമയത്ത് സംസ്കരിച്ചാലെന്താ ഇപ്പം സുബിക്കാൻ അതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്നതല്ലല്ലോ തീരുമാനം ഇപ്പോൾ അടുത്ത് പെരുന്ന നിസ്കാരം ഗൾഫിൽ അറഫ ഇത് ശനിയാഴ്ചയാണ് ആ അറഫയിൽ അവർ ഒരുമിച്ച് കൂടുമ്പോളല്ലേ അതിന് പ്രാധാന്യം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അന്നേ അറഫയാകണം എന്നുള്ള തീരുമാനത്തിന് അറഫ നമ്മൾ നോക്കിയവരുണ്ട് അറഫാനെ നിയത്ത് വെച്ച് അവിടെ ഞായറാഴ്ച പെരുന്നാളാകുമ്പോൾ നാട്ടിലും പെരുന്നാൾ കഴിച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടവരാണ് നമുക്ക് അതിനൊരു നിലയും വിലയില്ല ഹബീബ് സല്ലാം അലൈഹി വല്ലം ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ മക്കയിൽ എപ്പോഴാണ് പെരുന്നാളാകുന്നത് അന്ന് തന്നെ നിങ്ങളും പെരുന്നാൾ ആഘോഷിക്കണമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇക്കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ വളരെ അപമാനിതനായി ജനങ്ങൾ കാണുമായിരുന്നു കാരണം അത്രക്ക് വിവരമില്ലാത്ത ഇല്ലാത്ത ആളാണോ നിങ്ങളെ മുഹമ്മദിയെന്ന് കാരണം നാം പള്ളിയിൽ ജുമാ ജുമാനുസ്കരിക്കുന്ന സമയത്തൊക്കെ അമേരിക്കൻ ജനങ്ങളൊക്കെ കടന്നുറങ്ങുന്നവരായിരിക്കാം അതൊക്കെ ഹബീബ് സല്ലാം അലീസ്ലം തങ്ങളും അവരവരുടെ നാടിൻ്റെ സാഹചര്യത്തിലൊരു അവരുടെ ദീനിൻ്റെ വിഷയത്തിൽ കാരണം അവരുടെ നോമ്പ് നോക്കുന്ന കാര്യവും പിറന്നാളിൻ്റെ കാര്യം അവിടെ എപ്പോഴാണ് ഷവ്വാൽ ഷവ്വാനൊന്നാകുന്ന ഒന്നാണ് പെരുന്നാൾ അവിടെ എപ്പോഴാണ് ദുൽഹം ഒമ്പതാകുന്ന അതാണ് നമുക്ക് ബുദ്ധിക്ക് തോന്നുന്നത് പോലെയോ ദീനിനെ മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ കമ്മിറ്റി ഭാരത് കൂടുമ്പോൾ മീറ്റിങ്ങിലൊക്കെ തനിക്ക് തോന്നുന്നു ചില ആളുകൾ നല്ല നിലക്കാണ് പറയുന്നത് പക്ഷേ ബാഹ്യമായത് കാണുമ്പോൾ നല്ലതായി കണ്ടാലും ദീനിയായ വിഷയത്തിൽ അത് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഒക്കെയൊക്കെ വിഷമുണ്ടാക്കാറുണ്ടാവും എന്നിങ്ങനെ പറയണമെന്നറിയില്ല പറഞ്ഞാലും അവിടെ ഒരു സത്യസന്ധമായ ഒരു തീരുമാനം പറഞ്ഞാൽ തന്നെ അതിന് പിന്നെ പല ആളുകളും പല നാട്ടിലും കുറച്ചൊക്കെ പഠിച്ചാണ് ഇങ്ങനെ അവരുമായി സംസാരിച്ചതിന് പോലെ കയ്യും കാളും ചേർന്ന് പിന്നെ അത് പല പല വിഷയത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അള്ളാഹു നമുക്ക് തന്ന വലിയ ഒരു അംഗീകാരമാണ് കാരണം ഈതില്ലാ ഹുബി ജാലഹു ജാനുഹു മസ്ജിദ എന്നാണ് പള്ളിയുടെ കൈകാര്യ കർത്താവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഖൈറുണ്ടെന്നാണ് അള്ളാഹുക്കു ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ ജാനുഹു കയ്യുമ മസ്ജിദ അവനെ പള്ളിയുടെ കൈകാര്യം കർത്താവാക്കുമെന്ന് അത്ര വലിയ പദവി അള്ളാഹു നമുക്ക് തന്നപ്പോൾ അലഹമില്ലാ ദീനിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി തന്നെ നിയോഗിക്കണം അതല്ലാതെ മറ്റുള്ളവരുടെ അവകാശം തടയപ്പെടാനോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ഈ ഒന്നും തന്നെ ആ സഹോദരിയുടെ എത്ര കരച്ചിലും എത്ര കൂടിയാണ് പറയുന്നത് തിന്നാനൊന്നുമില്ല ചുറ്റു ഭാഗത്തൊക്കെ അറച്ചു മാംസത്തിൻ്റെ കറിയും വെച്ച് അവർ ഇങ്ങനെ വേവിച്ചൊക്കെ കഴിക്കുമ്പോൾ ആ വീട്ട് മാത്രം തണിച്ച് ഒറ്റപ്പെടുത്തുമ്പോൾ ആ വീടിൻ്റെ സങ്കടവും പ്രയാസവും അവർക്ക് ഈ മാംസം കിട്ടാത്തതിനേക്കാൾ ഏറ്റവും പ്രയാസമുണ്ടാകുന്നത് അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു വിഷമം അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആ വിഷമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പലരും ഈ ആത്മാത്യയുടെ വക്കലൊക്കെ എത്തുന്നത് എങ്ങനെയാണ് പലർക്കും എന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ളത് തോന്നുമ്പോൾ അവർ പിന്നെ എന്തും ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ഒരാൾ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇത്രത്തുള്ള ധീനിയായ വിഷയത്തിൽ കമ്മിറ്റി ഭാരമായി ഇടപെടാൻ പാടില്ല ഇത് പറയുന്നത് ആ ജമാഅത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ആ സഹോദരൻ്റെ പേരൊക്കെ പറഞ്ഞ് നാം ജമാഅത്തിനെ ഫല പോകുന്നില്ല കാരണം നല്ല ആളുകൾ ഇത് ചിന്തിച്ച് അവരെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ ഇൻഷാ അള്ളാഹ് തീർച്ചയായും ഒരിക്കലും ഇത്രത്തുള്ള നന്മകൾക്ക് കത്തിവെക്കുന്ന ഒരു പ്രവൃത്തിയോ ഒരു തീരുമാനമോ ഒരു കിട്ടിക്കൊണ്ടുള്ള അവകാശം തടയപ്പെടാനോ ഒരിക്കലും നാം പാടില്ലാത്തതാണ് അള്ളാഹുറും ബസ് സുബാനോ താല് ഹൈരും സന്തോഷം പ്രാഹത്വം ആ സഹോദരൻ്റെ മനപ്രയാസം അള്ളാ നീക്കി കൊടുക്കട്ടെ അപ്പോൾ വന്തിക അതിനുള്ള തീരുമാനങ്ങൾ എടുക്കണം ഇപ്പോൾ വന്തിക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ ആ കാര്യ പരിപാടി ഇരിക്കുമ്പോൾ തീർച്ചയായും അത് അവർ അടക്കൽ നിർബന്ധമാണ് അവർ അടക്കും അടക്കാതിരിക്കില്ലല്ലോ അങ്ങനെ അടക്കാതിരുന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്കും മറ്റവകാശങ്ങൾ തടയപ്പെടാറുണ്ട് പള്ളിയുടെ അവകാശങ്ങൾ അത് കാരണം അവരൊന്നും നിർബന്ധിക്കുന്ന അത് അത് ശരിയാണ് മറ്റേ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അവകാശത്തിന് തടയപ്പെടാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ ഒരിക്കലും പോകരുത് നമുക്കള്ളാഹു തന്ന ആ ഒരു സ്ഥാനത്തെ അവിടെ കമ്മിറ്റിയിൽ ഞാൻ എന്തെങ്കിലും പോയി ഉണ്ടനല്ലോ ഇല്ലെങ്കിൽ എനിക്കൊരു വില കൽപ്പിക്കൂലെന്ന് പറഞ്ഞ് എന്തെങ്കിലും തനിക്ക് തോന്നിയതുപോലെ താൻ തോന്നിയ പോലെ സംസാരിക്കാൻ പാടില്ല നമ്മുടെ രണ്ട് മലക്കുകൾ നാം പറയുന്ന ഓരോ വാക്കുകൾ രേഖപ്പെടുത്തുന്ന ഒരു വാക്കും ഒരാൾ മുഴിഞ്ഞിട്ടില്ല രണ്ട് മലക്കുകളെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ അവർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ഓരോന്നിനും അള്ളാഹുൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടത് ആരെങ്കിലും വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ പള്ളിയുടെ ഉസ്താദന്മാരുള്ള ഭക്തി വൈക്യമോ എല്ലാം പാവപ്പെട്ടവരോട് അവർ പറഞ്ഞതുപോലെ പല വിഷയത്തിൽ അവർക്ക് അനുസരിക്കാത്തതിൻ്റെ വ്യക്തി വൈരാഗ്യമോ തീർക്കാൻ വേണ്ടി ആ സ്ഥാനം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഹൈനത്തു അള്ളാഹു കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൻ്റെ ചിന്തകളെല്ലാം അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം അള്ളാഹുറുബസ്ബാനോ തല സന്തോഷം ഹൈറും നൽകട്ടെ അസ്ലാമലൈക്കും